ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആര്യാസ് ക്യുസീൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സീരീസ് ഒരു എപ്പിസോഡുമായിട്ട് തന്നെയാണ്. വേറൊന്നുമല്ല, ക്രിസ്മസ് പ്ലം കേക്ക് അഥവാ ക്രിസ്മസ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, റെഡ് ആൻഡ് ഗ്രീൻ. പിന്നെ എടുത്തിരിക്കുന്ന ഉണക്കമുന്തിരി വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൂന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഇത് ഇഞ്ചിയാണ്, നമുക്ക് ജിഞ്ചർ ക്യാൻഡി എന്നും പറഞ്ഞിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ അതേപോലെ ചെറീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ പീലാണ്, ഓറഞ്ച് പീൽ. അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ഇതേപോലെ ഒരു പീലർ ഉപയോഗിച്ച് പീൽ ചെയ്തെടുക്കുക. വൈറ്റ് വരാത്ത രീതിയിൽ പീൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊക്കെ കുറച്ചൊക്കെ കട്ട് ചെയ്യണം. ഈ ഓറഞ്ച് പീലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മുന്തിരിങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഡേറ്റ്സും ചെറീസും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. ഇതൊരു 240 ml അടുത്തേ ഞാൻ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. നമുക്ക് ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കതിനകത്തേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മെഷർമെൻറ്റിലെ 3/4 ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. എക്സസ് ആയിട്ട് ഒഴിച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുമ്പം സോക്കായി കിട്ടിയതിന് ശേഷം ഇതിടുമ്പം കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. നമ്മൾ ആൽക്കഹോളിന് പകരമാണ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചത് കേട്ടോ. ഇത് ഇത്രയും പോർഷൻ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്ലിംഗ് ഫിലിം യൂസ് ചെയ്ത് അടച്ചതിന് ശേഷം അടപ്പ് വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. നെക്സ്റ്റ് ഡേ ആണ് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിമം 2 hours എങ്കിലും വെക്കാൻ നോക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1/2 cup പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുന്ന ടേസ്റ്റ് ആവാൻ പാടില്ല. നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സ്റ്റേജിൽ നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഒരു ഹൈറ്റുള്ള പാത്രം യൂസ് ചെയ്യുക, അതേപോലെ കുറച്ച് ദൂരെ നിന്നിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ഒരു 5-6 minutes ഒന്നുകൂടെ കുക്ക് ചെയ്ത് 1/2 cup വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. 1/2 cup നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. 2-3 kshams പട്ട, 1 ഏലയ്ക്ക, 2 grams. പിന്നെ കുറച്ച് ജാതിക്ക നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. ഏലയ്ക്ക നിങ്ങൾക്ക് വേണേൽ കൂട്ടാം. ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതായത് 1/2 cup 2 tablespoons കുറവാണ് ബ്രൗൺ ഷുഗറിൻ്റെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ജാതിക്ക മാത്രം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുക. ഇപ്പം ഞാൻ എല്ലാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ കേക്ക് ടിന്നും കൂടെ ഒന്ന് റെഡിയാക്കാം. കേക്ക് ടിന്നിൽ ഓയിലൊക്കെ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ ഞാൻ താഴെയും സൈഡിലും ഇട്ടിട്ടുണ്ട്. സൈഡിൽ കുറച്ച് ഹൈറ്റിലിടുക, കേക്ക് പൊങ്ങി വരുമ്പോൾ പുറത്തേക്കൊന്നും പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 1 cup മൈദയാണ്, അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. 1 teaspoon ബേക്കിംഗ് പൗഡറും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം 1 cup മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 cup ഞാൻ എടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ക്വാണ്ടിറ്റിയും. ഏകദേശം 1 cup അടുപ്പിച്ചാണ്. ഇനി ഇതിലേക്ക് ഉരുന്നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ എവിടെ കടിച്ചാലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കിട്ടണം. അതുകൊണ്ട് ഞാൻ സെയിം ക്വാണ്ടിറ്റി എടുത്തേക്കുവാണ്. നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 cup മുതൽ 1.5 cup വരെ മൈദ എടുക്കാം, അത്രയും ഡ്രൈ ഫ്രൂട്ട്സിന്. ഇനി ഇതൊരു 2-3 times ഞാനിപ്പോൾ 3 times നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തും, നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഞാനിവിടെ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മുട്ടയുടെ വൈറ്റും യെല്ലോയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് യെല്ലോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം, ഞാനിപ്പോൾ രണ്ടായിട്ട് ചെയ്യുന്ന നമുക്ക് അത്രയും സോഫ്റ്റായിട്ട് കിട്ടും കേക്ക്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഹോൾ സ്പൈസസും ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ ഉണ്ടല്ലോ, ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ വൈറ്റ് എഗ് വൈറ്റും ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആ ബീറ്ററിൻ്റെ ബ്ലേഡ്സ് കഴുകിയിട്ടില്ല, അതാണ് ചെറിയൊരു കളർ ചേഞ്ച് അവിടെ വന്നത്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഞാനൊരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഇപ്പം അത് സോക്ക്ഡ് ഫ്രൂട്ട്സ് ആണ്, നന്നായിട്ട് തന്നെ ഓറഞ്ച് ജ്യൂസിൽ സോക്കായി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ട ഓറഞ്ച് ജ്യൂസ് നമുക്ക് ആ ലിക്വിഡ് ഫോമിലങ്ങും കാണാനില്ല. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേനാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്, നല്ല നാടൻ തേനാണ് ഒഴിച്ചത്. പിന്നെ ഒരു ടീസ്പൂൺ പൈനാപ്പിൾ ജാം ചേർത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. പൈനാപ്പിൾ അല്ലെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാമോ ഓറഞ്ച് ജാമോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ വാനില എസൻസിൻ്റെ ഒപ്പം വേണം എന്നുണ്ടെങ്കിൽ ഓറഞ്ച് എസൻസും ചേർക്കാം, ഞാൻ പക്ഷേ ചേർത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട്സ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിക്സിനകത്തേക്ക് നമ്മുടെ പൊടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം ബീറ്റർ ഉപയോഗിച്ച് ചെയ്തതെന്നേ ഉള്ളൂ, ഇതെല്ലാം നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചും ചെയ്യാം. നന്നായിട്ട് ഫുൾ പൊടി രണ്ട് മൂന്ന് വട്ടമായിട്ടാണ് ഞാൻ പൊടിയിട്ട് മിക്സ് ചെയ്തെടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് എഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിരിക്കാം. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ സാധാരണ എടുക്കുന്ന കേക്ക് ബാറ്ററിനെക്കാളും കുറച്ചും കൂടെ അത് കട്ടിയായിരിക്കും. നമുക്കിനി ഇത് കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കാഷ്നട്ട്സ് ഒക്കെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാം. കാഷ്നട്ട്സ് വെക്കാം, അതേപോലെ ഉണക്കമുന്തിരി വെക്കാം, എല്ലാം വെക്കാം. പക്ഷേ ചിലപ്പോൾ അത് താന്നു പോവും. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിനകത്ത് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിൽ മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. വെക്കുമ്പം താഴെ ഒരു തട്ടം വെച്ചിട്ട് വെക്കുക. ഞാനിപ്പോൾ ഒരു 1 hour 5 minutes ആണ് എനിക്കിത് കുക്കാവാൻ എടുത്തത്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നാൽ നമ്മുടെ കേക്ക് റെഡി ആണെന്നാണ്. ഞാനൊരു 15 minutes ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പം ഇതേപോലെ ഞാൻ ഒന്ന് ഇൻസേർട്ട് ചെയ്തപ്പോൾ അതിൽ കുറച്ചൊക്കെ പറ്റിയിരുന്നു ബാറ്റർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ ടൈം എനിക്കെടുത്തത് 1 hour 5 minutes ആണ്. അപ്പോൾ എന്തായാലും 1 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും, കാരണം ഇത് കുറച്ചൊന്ന് വെന്ത് കിട്ടേണ്ട കേക്കല്ലേ. നല്ല ഇതായിട്ട് തന്നെ, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്കാണോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെ മുകളിൽ കുറച്ച് ബബിൾസ് വന്നിരിക്കുന്നു, അതിനകത്ത് കുറച്ച് നമ്മൾ ടാപ്പ് ചെയ്തപ്പം കണ്ടിരുന്നതാണ് എയർ ബബിൾസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളാണ്, നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഡു സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആരിയസ് ക്യുസീൻ.